വണ്ടർ വുമൺ എന്ന് പറയുന്ന സിനിമയും കഥാപാത്രവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആ പേരിൽ മലയാളത്തിലൊരു സിനിമ വരുമ്പോൾ കുറച്ച് ത്രില്ലോടുകൂടിയാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, എത്രയോ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു സംവിധായികയാണ്. അപ്പോൾ അവരുടെ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുക. അങ്ങനെ സോണി ലിവിലെ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഇനി റിവ്യൂ എന്ന ടേം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കൂടി പറയണമെന്ന് തോന്നുന്നു. ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും റിവ്യൂ എന്ന് പറയുന്നൊരു സാധനം ചെയ്യുന്നില്ല, അതൊരു ഫസ്റ്റ് ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു മൺസൂൺ മീഡിയയും ഈ പറയുന്ന ഉണ്ണി വ്ളോഗ്സും ഷസാമും ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷസാം മാത്രമാണ് കറക്റ്റ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത്, ഒപ്പീനിയൻ എന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒപ്പീനിയനാണ് പറയുന്നത്. റിവ്യൂ എന്ന് പറയുന്നത് ഒരു സിനിമയെ, അത് ഇറങ്ങിയ കാലഘട്ടത്തിനെ, അതിൻ്റെ സാഹചര്യങ്ങളെ, സാമൂഹ്യ അന്തരീക്ഷത്തിനെ ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് വളരെ വിശദമായി അതിനെ വിമർശനാത്മകമായി കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ്. അത് മലയാളത്തിൽ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൽ എന്തായാലും ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒപ്പീനിയനാണ്. പക്ഷേ എന്ത് ചെയ്യാം, ആളുകളെല്ലാവരും അവരവരുടെ സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയനെ റിവ്യൂ എന്നാണ് ടാഗ് ചെയ്യുന്നത്. ആൻഡ് എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുന്ന കീവേഡും റിവ്യൂ എന്ന് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പും വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് വണ്ടർ വുമണിനെ കുറിച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും പെർഫോമൻസുകളാണ്. എല്ലാവരും അടിപൊളി പെർഫോമേഴ്സ് തന്നെയാണ്. പാർവതിയാണെങ്കിലും നിത്യമേനനാണെങ്കിലും പത്മപ്രിയ ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും നല്ല പെർഫോമേഴ്സാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പാർവതിയുടെയും നിത്യമേനൻ്റെ ഒക്കെ കഥാപാത്രങ്ങൾ ഓൾറെഡി അവർ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള, അവർ സക്സസ് ആക്കുന്ന മോഡൽ ഓഫ് കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു റിപ്പിറ്റേഷൻ മാത്രം, അത് പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാർവതി കുറച്ച് ബലം പിടിച്ച് നിൽക്കുക, നിത്യ വളരെ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് ഓടി നടക്കുക എന്ന് പറയുന്ന അവരുടെ സേഫ് സോണിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വിത്ത് ഗർഭിണി. പത്മപ്രിയ പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരുടെ ചിരിയിലൊക്കെ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ നോർത്ത് ഇന്ത്യൻ കപ്പിളായിട്ട് വരുന്ന ആളുകളാണ്. അവരെ വളരെ ഇമോഷണലി രസമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിക്കൽ കാണുമ്പോഴേ അറിയായിരുന്നു ഇവരെ എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്, അവരുടെ സെൻറ്റ് സീനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. വളരെ പ്രഡിക്റ്റബിൾ ആക്കി കളഞ്ഞു ആ കഥാപാത്രങ്ങളെ, എങ്കിൽ പോലും അവരുടെ പ്രകടനങ്ങൾ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് അവസാന രംഗത്തേക്ക് വരുമ്പോൾ അവർ ടെൻഷൻ ആവുന്നതൊക്കെ അയ്യോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിലെ കുറച്ച് ഇമോഷണൽ രംഗങ്ങൾ സിനിമയുടെ ഒരു പകുതിയോളം ആവുമ്പോൾ, കാര്യം ആ സീനുകൾ വന്നപ്പോഴാണ് ഞാനൊന്ന് ചാർജ് ആയത്. അപ്പം തന്നെ ഞാൻ നോക്കി ഇത് എവിടം വരെ എത്തിയ സിനിമ എന്നുള്ളത്. ഇവർ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ സിനിമ എനിക്ക് കുറച്ച് രസമായിട്ട് അനുഭവപ്പെട്ടു, കുറച്ചൊക്കെ ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ഒരു അമ്മായിയമ്മ സ്കോറിംഗ് മൊമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഊഹിക്കും, പ്രതീക്ഷിക്കും, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ അമ്മായിയമ്മ സ്കോറിംഗ് മൊമെൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഇമോഷണൽ രംഗങ്ങൾ കുറേ കൂടി ഫീൽ ചെയ്യാനുള്ളൊരു കാരണം, ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് സങ്കടം തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ, അതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ഇമോഷണൽ രംഗങ്ങൾ വന്നപ്പോൾ അതുപോലത്തെ ഒത്തിരി ആളുകളുടെ മുഖങ്ങൾ, അവരുടെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞ്, കണ്ണീരല്ല ആ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു വരുന്നതൊക്കെ കുറേ ഓർമ്മ വന്നു. അങ്ങനെയുള്ള കുറച്ച് രംഗങ്ങൾ കൊണ്ട് സിനിമയുടെ ഒരു നടുഭാഗം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സമൂഹത്തിലെ വിവിധ കാറ്റഗറിയിൽപ്പെടുന്ന സ്ത്രീകൾ, അതിൽ വളരെ കുറച്ച് ആളുകളുടെ ഒരുമിച്ചുള്ള കുറച്ച് ദിവസങ്ങൾ, അവരുടെ പരസ്പരമുള്ള ലേണിംഗ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ ആദ്യത്തെ ഒരു പകുതി വരെ എന്ന് പറയാവുന്ന അത്രയും സമയം ഞാൻ വിചാരിച്ചു ഇതൊരു ഡോക്യുമെൻ്ററി പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗർഭിണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യോഗ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, റിസർച്ച് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ അവരോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയൊക്കെ പോലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മ്യൂസിക് ഇട്ട് കൊടുക്കുന്നു, നമ്മളൊരു ആൽബത്തിലൊക്കെ കാണുന്ന പോലത്തെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയണം. സിനിമ മുഴുവൻ ഇങ്ങനെ പോസിറ്റിവിറ്റി ഇങ്ങനെ നിറച്ചുകൊണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കൂടി പോകുന്ന പോലെ, നമ്മൾ ഈ വിദേശ വ്ളോഗുകളൊക്കെ കാണുമ്പോൾ അതിൽ കുട്ടികളെയൊക്കെ വെച്ചിട്ടുള്ള വ്ളോഗുകൾ വരുമ്പോൾ ഈ യൂട്യൂബിലെ കുറേ ഫ്രീ മ്യൂസിക്, ഹാപ്പി ഹാപ്പി മ്യൂസിക്കുകളുണ്ട്, അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇമോഷണൽ രംഗങ്ങളിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോൾ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ പലയിടങ്ങളിലും എനിക്ക് ഈ ഫ്രീ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അതുപോലെ വിഷ്വലിൻ്റെ കാര്യം പറയുമ്പോഴും അവരങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീല് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്കത് പേഴ്സണലി നമ്മളൊരു മ്യൂസിക് ആൽബം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ഒരു റിയൽ ടു ലൈഫ്, ക്ലോസ് ടു ലൈഫ്, അങ്ങനത്തെ ഒരു ഫീലിലേക്കൊന്നും തോന്നിയില്ല. ആൻഡ് സിനിമ അവസാനിക്കുമ്പോഴും എന്നിൽ എന്തെങ്കിലും അവശേഷിപ്പിച്ചു, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സംസാരിക്കണതിനെ കുറിച്ച്, അങ്ങനെയുള്ളൊരു പ്രത്യേക ഫീലൊന്നും ഉണ്ടാക്കിയില്ല. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് സിനിമയിൽ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഉടനീളമല്ല, ചിലയിടങ്ങളിൽ. ഈ ലാഗ് എന്ന് പറയുമ്പോൾ അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് വരും. ഒരു ഫിലിം മേക്കർ ചില സീനുകൾ ചിലപ്പോൾ ദൈർഘ്യം കൂട്ടി വെക്കും, ചിലപ്പോൾ കുറയ്ക്കും, ചില സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെക്കും. അതൊക്കെ അവരുടെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. അങ്ങനെ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷേ ചിലപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കണ്ട് കണ്ട് മടുത്തതായതുകൊണ്ടോ, അല്ലെങ്കിൽ അത്രയും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സീൻ വീണ്ടും കാണുന്നതിൻ്റെ ഒരു ഒരു വിഷമം കൊണ്ടോ, അതുമല്ലെങ്കിൽ
തൊട്ട് മുമ്പ് കാണിച്ചതും ഇനി കുറേ കഴിഞ്ഞ് വരാൻ പോകുന്ന നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന സാധനമൊന്നും തമ്മിൽ പ്രത്യേകിച്ചൊരു കണക്ഷൻ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായി പാവപ്പെട്ട പ്രേക്ഷകന് തോന്നാത്തതുകൊണ്ടോ? അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് കാരണങ്ങൾക്കുണ്ട് ഫിലിം മേക്കർ ഉദ്ദേശിച്ചൊരു ഇമ്പാക്റ്റ് പ്രേക്ഷകന് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ തൻ്റെ ആ ഒരു മാനസിക അവസ്ഥയെ മറ്റൊരാളോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനൊരു കോമൺ മാൻ്റെ ഭാഷയായിട്ട് സ്വീകരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്തറിഞ്ഞിട്ടേ പറയുന്നത് എന്ന് പറഞ്ഞ് അതിനെ ചിരിച്ചൊരു പരിഹാസത്തോടുകൂടി നോക്കി കാണാതെ നമ്മൾ ഉദ്ദേശിച്ച ആ ഗംഭീര സീക്വൻസ് അതെന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു ലാഗായിട്ട് ഫീൽ ചെയ്തത് എന്നൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നൊരു ബിസിനസ് മോഡൽ പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് മൈൻഡ്സിന് അത് ചിന്തിക്കാനുള്ളൊരു സ്പേസാണ്. നമ്മൾ ചെയ്തു വെച്ച ആ ഗംഭീര സംഭവം ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് വർക്കായില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ആസ് എ പ്രേക്ഷകൻ സിനിമയുടെ ആ മധ്യഭാഗത്തേക്ക് വരുമ്പോഴുള്ള അവരുടെ പെർഫോമൻസുകളും അവിടെ എനിക്ക് ഇമോഷണലി കണക്റ്റായ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നിലെ പ്രേക്ഷകൻ ഒരു 25-30% സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.